हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू शाइस किचन। थंबनेल കണ്ടതുപോലെ തന്നെ ഇന്നൊരു പ്ലം കേക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായി ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് അലിയിച്ചെടുക്കാനാണ്. നമ്മളിട്ട് കൊടുത്ത പഞ്ചസാരയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയം അര കപ്പ് ചെറു ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഫ്ലെയിം എപ്പോഴും മീഡിയം ആയിരിക്കണം. ഇനി ഇതിലോട്ട് അര കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര മിശ്രിതത്തിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് വീതം ഉണക്കമുന്തിരിയും ഈത്തപ്പഴവും കറുത്ത മുന്തിരിയും ചെറിയും ടൂട്ടി ഫ്രൂട്ടിയുമാണ് എടുത്തേക്കുന്നത്. സോറി ഫ്രണ്ട്സ്, ഞാൻ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയി. അതാണ് ആ വീഡിയോ മിസ്സായി പോയത് കേട്ടോ. ഇനി ഇതിലോട്ട് 2 വലിയ ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുമിട്ട് 1 വലിയ സ്പൂൺ ഹണിയും ഇട്ട് നല്ലപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇളക്കി യോജിപ്പിക്കണം. ഇവിടെ കേക്കിനായിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നല്ലതുപോലെ ആറാനായിട്ട് അനുവദിക്കണം. ഈ ഒരു സമയം നമുക്ക് കേക്കിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ കേക്കിന് ഞാൻ കുറച്ച് സ്പൈസസ് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, പിന്നെ ഒരു ജാതിക്കയുടെ ഒരു ചെറിയ പീസ്. ഇതെല്ലാം കൂടെ 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം പൊടിച്ചെടുത്ത സ്പൈസസ് കൂടെ കൊടുത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഈ മൈദ ബാറ്ററിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരിച്ച് ഇളക്കി യോജിപ്പിക്കണം. ദാ ഇവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിൻ്റെ ചൂടൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഈ സമയം 2 മുട്ട നല്ലതുപോലെ പതപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ച് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുട്ടയുടെ ഒരു മണം വരാതിരിക്കാനാണ് ഞാനിതിങ്ങനെ ആഡ് ചെയ്യുന്നത്.
ഇനി ഈ മിശ്രിതത്തിലോട്ട് മൈദയുടെ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഈവനായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ കേക്ക് ബാറ്റർ നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇച്ചിരി ഹാർഡായ പ്ലം കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യാത്തത്. ദാ എൻ്റെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തേക്കുന്നത്. ഇതുപോലൊരു പാനിലാണ് ഞാനിന്ന് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലോട്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കാം. എയർ ബബിൾസ് ഒഴിവാക്കാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു ബിരിയാണി ചെമ്പിലാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരത്തെ ഞാൻ ഈ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെമ്പിനകത്തോട്ട് നമ്മുടെ കേക്ക് പാൻ നിൽക്കുന്ന രീതിയിൽ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലോട്ട് നമ്മുടെ കേക്ക് പാൻ ഇറക്കി വെച്ച് നല്ലതുപോലെ അടച്ച് ഒരു 3/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത ദിവസമാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ കേക്ക്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ചെറുതായിട്ട് ഹാർഡും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഈ കേക്ക് വന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു അത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.